അബ്രഹാമിനെ ലോത്തിനെയും കുറിച്ചൊക്കെ നമുക്ക് നല്ല ഗ്രാഹ്യമുണ്ട്, നമുക്കത് നന്നായിട്ട് അറിയാം അല്ലേ. എന്നാൽ ലോത്തിനെ കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയായിരുന്നു. കാരണം ലോത്ത് കാഴ്ചയ്ക്ക് മനോഹരമായ ദേശമാണ് അവൻ തെരഞ്ഞെടുത്തത്. കാഴ്ചയുടെ സൗന്ദര്യത്തിൽ വീണുപോയ മനുഷ്യനെയാണ് ഏദൻ പൂങ്കാവന മുതൽ നമ്മൾ കണ്ടത്. കാരണം അന്നും അവർക്ക് പറ്റിപ്പോയത് കാഴ്ചയുടെ സൗന്ദര്യത്തിൽ അവർ മതിമറന്നുപോയി. കാൺമാൻ ഭംഗിയുള്ള ഫലം, തിന്മാൻ രുചിയുള്ള ഫലം, അതവർ പറിച്ചു തിന്നതാണല്ലോ മനുഷ്യന്റെ പരാജയങ്ങൾക്കെല്ലാം കാരണം. ഇവിടെ ലോത്തിനും അതേ ഒരു അബദ്ധമാണ് സംഭവിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ നീരോട്ടമുള്ള സ്ഥലം കൊള്ളാം, അതവൻ തെരഞ്ഞെടുത്തു. എന്നാൽ ഒരു യഥാർത്ഥ ഭക്തന്റെ ചിത്രമാണ് ശരിക്കും അബ്രഹാമിൽ നമ്മൾ കാണുന്നത്. കാഴ്ചയുടെ സൗന്ദര്യത്തിൽ വീണുപോയ ലോത്തിനെ പോലെയല്ല അബ്രഹാം. നല്ല സ്ഥലങ്ങൾ ലോത്ത് തിരഞ്ഞെടുത്തെങ്കിൽ അത്രയും കൊള്ളാവുന്ന സ്ഥലമല്ല ചുറ്റുപാടുകളിൽ അവിടെ നിന്ന് നോക്കുമ്പോൾ അബ്രഹാമിന് കാണാനുള്ളത്. ഉടനെ അപ്പുറത്തോട്ട് മാറി നിന്ന് മാറത്തടിച്ച്, ദൈവമേ അവനേക്കാളും ആടുമാട് സമ്പത്തും എനിക്കുണ്ട്, ഞാൻ ഇവറ്റകളെ എവിടെ കൊണ്ട് തീറ്റുമെന്ന് ചോദിച്ച് അവൻ നിലവിളിച്ചില്ല. പിന്നെ അവൻ ചെയ്തത് എന്താണെന്നറിയാവോ? ദൈവത്തിൽ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? മുൻപിൽ കാണുന്നത് തരിശു ഭൂമിയാണെങ്കിലും ദൈവം നടത്താൻ വിശ്വസ്തനാണ്, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് അവൻ എണ്ണി. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ കാഴ്ചയ്ക്ക് മനോഹരമേറിയതും അനുഗ്രഹത്തിന്റെ കാര്യങ്ങളാണല്ലോ ഇതെല്ലാം എന്ന് നമ്മൾ ചിന്തിച്ചാലും മനസ്സിലാക്കുക, ഈ മുൻപിൽ കാണുന്ന വാതിൽ എത്ര അനുഗ്രഹത്തിന്റേതാണെങ്കിലും, ഈ മുൻപിൽ കാണുന്ന വാതിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ളതാണെങ്കിലും, ഈ മുൻപിൽ കാണുന്ന വാതിൽ മറ്റാർക്കും തുറന്നതിനേക്കാളും ശ്രേഷ്ഠമായത് ആണെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഭരിച്ചാലും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, അത് ദൈവത്തിന്റെ ഹിതമായിരിക്കുമോ? അതല്ല, തരിശു ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ അത് മതി എനിക്ക് എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് മുൻപോട്ട് ചുവട് വയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? കാഴ്ചയുടെ സൗന്ദര്യത്തിൽ പോയ ലോത്ത് അധികം നാൾ അവിടെ പാർക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷെ ദൈവത്തിന്റെ ഹിതത്തിന് ചുവടുകൾ വെച്ചവൻ കണ്ടത് വലിയ ആകർഷണീയമായ കാര്യങ്ങളൊന്നുമല്ലെങ്കിലും ആ യാത്ര മുൻപോട്ട് തുടർന്നു ദൈവം ആഗ്രഹിച്ച സ്ഥാനത്ത് അവനെത്തി. ഇന്ന് രാവിലെ നമുക്കൊരു കാര്യം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഹിതമാണോ ഇത്? ഞാൻ ഈ വഴിയെ സഞ്ചരിക്കണമെന്നുള്ളത് നിന്റെ ഇഷ്ടമാണോ? അതിനായി എന്നെ ഒരുക്കണമേ കർത്താവേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.